नमस्कार मंत्री के टी जलील इन चौदह इन न्यायीरणी मंत्री ए के बाल सखाव इंटरपाड़ीरण इन्ले मुदल पल सखाक निर ई सखाक जलील वे इत्र वाद निरतुन इन पुजन मनस मुख्यमंत्री सपोर्ट अलग मुख्यमंत्री ऐटों वाली प्रिय तोड़न എന്ന് ജലീൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏത് കാര്യത്തിലും പിന്തുണയ്ക്കുന്ന മന്ത്രി കെടി ജലീൽ ഇപി ജയരാജനെ പോലും കിട്ടാത്ത പിന്തുണയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ജലീലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം സഖാക്കൾ ഇത്രയധികം ന്യായീകരണങ്ങൾ നിരത്തുന്നത് ഇത് എന്ത് ന്യായീകരണമാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല കാരണം കത്തെഴുതി കേന്ദ്ര ഏജൻസിയെ ഇവിടെ അന്വേഷണത്തിന് വരുത്തി എന്ന് വളരെ വളരെ ആവേശപൂർവം പറഞ്ഞ മുഖ്യമന്ത്രിയും ഒപ്പം സഖാക്കളും ഇപ്പോൾ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ രീതിക്കനുസരിച്ച് തുള്ളുകയാണ് അതുകൊണ്ടാണ് ജലീലിനെ കുടുക്കിയത് എന്നൊക്കെയാണ് പറയുന്നത് ഇതെന്ത് ന്യായമാണ് എന്ത് ന്യായീകരണമാണ് എന്ത് അവസരവാദമാണ് എന്ന് മനസ്സിലാകുന്നില്ല വീണ്ടും ജലീലിനെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇഡി അതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു അതായത് വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയ ഖുർആൻ പാക്കറ്റുകളുടെ അതായത് ഖുർആൻ എന്ന് പറയുന്ന പാക്കറ്റുകളുടെ ഭാരം ഒന്നുകൂടി തിട്ടപ്പെടുത്തും ഈ പാക്കറ്റുകൾ ആരെങ്കിലും തുറന്ന് വീണ്ടും പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കേരളത്തിലേക്ക് മതഗ്രന്ഥങ്ങൾ അയക്കാൻ ആരാവശ്യപ്പെട്ടു ആരയച്ചു ആര് കൈപ്പറ്റി തുടങ്ങിയ ചോദ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിക്കും പ്രോട്ടോക്കോൾ ഓഫീസറുടെ അനുമതി ഇല്ലാതെ നയതന്ത്ര പാഴ്സൽ സംവിധാനം ഉപയോഗിക്കുന്നത് കള്ളക്കടത്തായി തന്നെ പരിഗണിക്കും അപ്പോൾ ഇത് തികഞ്ഞ കള്ളക്കടത്ത് പരിപാടി തന്നെയാണ് എന്തോ അനധികൃതമായ വസ്തുവാണ് ഇതിലൂടെ ഈ ഖുർആൻ എന്ന വ്യാജേന കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഖുർആൻ ഒപ്പം കൊണ്ടുവന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇഡി എത്തിയിരിക്കുന്നത് യുഎഇ കോൺസുലേറ്റ് ജനറലിന്റെ പേരിലെത്തിയ 4479 ഗ്രാം കാർഗോയിൽ 250 പാക്കറ്റുകളാണ് അടങ്ങിയിരുന്നത് ഒരു മതഗ്രന്ഥത്തിന്റെ ഭാരം 560 ഗ്രാം ആണ് അവ ഉൾപ്പെട്ട ഒരു പാക്കറ്റിന്റെ ഭാരം 31 കിലോ 250 പാക്കറ്റ് നിറയെ മതഗ്രന്ഥമായിരുന്നുവെങ്കിൽ കാർഗോയുടെ ഭാരം എത്രയാവണം 7750 കിലോ ആകുമായിരുന്നു എന്ന കസ്റ്റംസിന്റെ നിഗമനം ഇഡിയും ശരിവെക്കുകയാണ് കസ്റ്റംസ് ക്ലിയറൻസ് ഏജന്റ് ആണ് പാഴ്സൽ സ്വീകരിക്കുന്നത് അതിനായി 81000 രൂപ അടയ്ക്കുകയും ചെയ്തു 10000 രൂപയിൽ താഴെയാണ് അടച്ചിരുന്നത് ദുബായ് കോൺസുലേറ്റ് നേരിട്ടാണ് മതഗ്രന്ഥങ്ങൾ നൽകിയത് എന്നാണ് ജലീൽ അവകാശപ്പെടുന്നത് എന്നാൽ കോൺസുലേറ്റ് ഇത്തരത്തിൽ മതഗ്രന്ഥങ്ങൾ ഒരു രാജ്യത്തും വിതരണം ചെയ്തിട്ടില്ല എന്ന ഒരു വസ്തുത ഇതിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് അതാണ് കോൺസുലേറ്റ് ജനറൽ തന്നെ അല്ലെങ്കിൽ കോൺസുലേറ്റ് ജനറലിന്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയത് എന്തൊക്കെയായാലും ജലീലിന്റെ മേൽ കുരുക്ക് മുറുകുകയാണ് എന്ന കാര്യത്തിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി ഈ ഒരു വിഷയത്തിൽ വലിയ ട്വീറ്റും വലിയ വലിയ പ്രസ്താവനകളും ഒക്കെ നടത്തി ഈ രീതിയിലാണ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഇത് എങ്ങനെ ഇതിനെ ന്യായീകരിക്കുന്നു എന്തർത്ഥത്തിൽ ഇതിനെ ന്യായീകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ അവസ്ഥയിൽ സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത മന്ത്രി കെ ടി ജലീലിനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് ഇപ്പോൾ സി പി എം രാജ്യത്തൊട്ടാകെയുള്ള ആ ഒരു സംരക്ഷണമാണ് ഇപ്പോൾ കെ ടി ജലീലിന് ലഭിക്കുന്നത് കെ ടി ജലീൽ എത്ര മഹാനാണ് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഉയർന്ന എല്ലാ പ്രശ്നങ്ങളിലും ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് മറ്റ് ചില സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതുപോലെ അന്വേഷണ ഏജൻസികളെ തടയുന്ന ഒരു സമീപനവും എൽ ഡി എഫ് സർക്കാരിനില്ല എന്ന് പറഞ്ഞു ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ സർക്കാർ എന്നാൽ വിവാദമായ നയതന്ത്ര ബാഗേജുകൾ അയച്ചവരെയും കൈപ്പറ്റിയവരെയും ചോദ്യം ചെയ്യാൻ പോലും മൂന്ന് കേന്ദ്ര ഏജൻസികളും തയ്യാറാകാത്തത് ദുരൂഹമാണ് എന്നൊക്കെയാണ് പറയുന്നത് നയതന്ത്ര ബാഗേജ് വഴി നിരവധി തവണ സ്വർണം കടത്തിയെന്ന് കോടതിയിൽ വരെ പറഞ്ഞ ഏജൻസികൾ തന്നെ അവരെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നത് സംശയാസ്പദമാണ് എന്ന രീതിയിൽ കാര്യങ്ങളുണ്ട് ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ മുഖ്യമന്ത്രിയും അതുപോലെ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ജലീലിനെയും ഇത്തരം അന്വേഷണങ്ങളെയും ന്യായീകരിക്കുകയും അല്ലെങ്കിൽ ഇത്തരം അന്വേഷണങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്യുന്നത് ദുരൂഹത ഉണർത്തുന്ന കാര്യമാണ് മാത്രമല്ല ഡൽഹി കലാപം ആസൂത്രണം ചെയ്ത ആള് എന്നുള്ള നിലയ്ക്ക് ആ ഒരു ലിസ്റ്റിൽ വരെ ഇപ്പോൾ സീതാറാം യെച്ചൂരി പെട്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് കഴിഞ്ഞ ദിവസമൊക്കെ അതിൻ്റെ ട്വീറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു അപ്പോൾ ഒരു രാജ്യത്ത് കലാപം ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ എന്തിനാണ് കെ ടി ജലീലിനെയും ഒക്കെ ന്യായീകരിച്ച് അല്ലെങ്കിൽ കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ന്യായീകരിക്കുന്നത് എന്ന സംശയം പൊതുവെ ഉയർന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും കെ ടി ജലീൽ വിഷയത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും അന്വേഷണങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾ മുമ്പോട്ട് വരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അടുത്ത ആഴ്ച തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും ഇത് തലനാരിഴ കീറി പരിശോധിച്ച് ചോദ്യം ചെയ്യലുണ്ടാകും എന്തായാലും
ഇതിനകത്ത് എന്തെങ്കിലും അനധികൃതമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയ്ക്ക് മതേതരത്വം പറയുകയും സത്യമേ ജയിക്കൂ എന്നൊക്കെ പറയുകയും ചെയ്ത് പോസ്റ്റ് ഇടുകയും സഖാവിന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ചോറൂണ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് നാടകമാണ് എന്ന് മനസ്സിലാകുന്നില്ല. തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ നാടകം മാത്രമേ ഇതിനകത്ത് കെ ടി ജലീൽ നടത്തിയിട്ടുള്ളൂ. പത്രസമ്മേളനങ്ങൾ അതുപോലെ വാട്സപ്പ് സന്ദേശങ്ങൾ ഒക്കെ നാടകമായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചപ്പോൾ ചോദ്യം ചെയ്യലോ അതെന്താണ് എന്ന് കൈമിളർത്തി കാണിച്ചു. പക്ഷേ ഈ അതുമാത്രമല്ല, അരൂരുള്ള ഒരു വ്യവസായിയുടെ അനസ് എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ വീട്ടിൽ പോയി സ്റ്റേറ്റ് കാർ അവിടെ ഇട്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ പോയി ചോദ്യം ചെയ്യുന്ന ഹാജരാകുക, ഇതൊക്കെ തന്നെ ദുരൂഹതയുണർത്തുന്നതാണ് എല്ലാം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് കേട്ടു, തലയിൽ മുണ്ടിട്ടുകൊണ്ട്, അതായത് ജലീൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായി പോയി ചോദ്യം ചെയ്യുന്ന ഹാജരായി കാര്യങ്ങൾ പറഞ്ഞിട്ട് വരണം, അല്ലാതെ ഇതുപോലെ തലയിൽ മുണ്ടിട്ട് പോകുന്നത് അത്ര അഭികാമ്യമായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതും ഒരു പൊതുപ്രവർത്തകൻ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ആൾക്ക്, സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ഇതൊന്നും ഒട്ടും നല്ല ഒരു രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. എന്തൊക്കെയായാലും എൽ ഡി എഫ് സർക്കാരും സി പി എമ്മും ജലീലും എല്ലാവരും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തോടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമേ.